ഹായ്, വെൽക്കം ടു ദി വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിലേക്ക് KSRTC ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ ഒരു പാക്കേജിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ പറയാനാണ്. അപ്പോൾ ഈ ഒരു പാക്കേജ് എന്ന് പറയുമ്പോൾ KSRTC അടുത്ത അടുത്തിടെ നാലമ്പല ദർശന പാക്കേജ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ ഒരു പഞ്ചപാണ്ഡവ പാക്കേജ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഉള്ളൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് KSRTC കുറഞ്ഞ ചിലവിൽ നമുക്ക് പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനം നടത്താൻ കഴിയും എന്നുള്ളതാണ്. പഞ്ചപാണ്ഡവ ക്ഷേത്രം എന്ന് അറിയ പറയുമ്പോൾ കേൾക്കുമ്പോൾ കേൾക്കുന്നത് പോലെ തന്നെ അഞ്ച് പഞ്ചപാണ്ഡവർ അഞ്ച് പേരാണല്ലോ. ഈ അഞ്ച് പേര് ശ്രീകൃഷ്ണന്റെ വിഗ്രഹങ്ങൾ വെച്ച് പ്രതിഷ്ഠിച്ചിരുന്നു എന്ന് പറയുന്ന ക്ഷേത്രങ്ങളാണ് നമ്മൾ ഈ പഞ്ചപാണ്ഡവ ക്ഷേത്രത്തിലൂടെ KSRTC ഒരു യാത്രയായിട്ട് തീർത്ഥാടന യാത്രയായിട്ട് അറേഞ്ച് ചെയ്യുന്നത്. കുറഞ്ഞ ചിലവിൽ നമുക്ക് പോയിട്ട് പോയി വരാൻ പറ്റുന്ന ഒരു പാക്കേജാണ്. അപ്പം നിങ്ങൾ ഇത് ഓഗസ്റ്റ് മാസം 20-ാം തീയതി മുതലാണ് KSRTC സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നിപ്പോൾ 18-ാണ്. 20-ാം തീയതി മുതൽ, ഓഗസ്റ്റ് മാസം 20-ാം തീയതി മുതൽ ഒക്ടോബർ മാസം 9-ാം തീയതി വരെയാണ് ഈ വള്ളസദ്യയുടെ ഒരു പീരീഡ് എന്ന് പറയുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ടും KSRTC പ്ലാൻ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതിൻ്റെ ഒരു ഹൈലൈറ്റ് പീരീഡ് എന്ന് പറയുന്നത്, ഈ വള്ളസദ്യ എല്ലാം അറേഞ്ച് ചെയ്യുന്ന ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 20 മുതൽ ആണ് KSRTC സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒക്ടോബർ 9 വരെയാണ്. അപ്പോൾ ഇത് KSRTC തന്നെ അവരുടെ സോഷ്യൽ മീഡിയ പേജസിലൂടെ ഈ ഒരു ബ്രൗഷറും കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാനപ്പോൾ ആ ഒരു ബ്രൗഷറിലൂടെ ഒരു വാക്ക് ത്രൂ ആണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മഹാഭാരത ചരിത്രത്തിലൂടെ ഒരു തീർത്ഥാടന യാത്ര എന്നാണ് ഇതിൻ്റെ ഒരു ടാഗ് ലൈൻ തന്നെ. അപ്പം മഹാഭാരത ചരിത്രത്തിലൂടെ ഉള്ള ഒരു യാത്രയാണ്. അപ്പൊ ഈ പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിലെ ഏറ്റവും പ്രശസ്തിയായിട്ടുള്ളത് നമുക്ക് അറിയാമെന്നുള്ളത് ആറന്മുള ക്ഷേത്രമാണ്, പാർത്ഥസാര ക്ഷേത്രമാണ് നമുക്ക് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ഈ അഞ്ചമ്പലങ്ങളും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അഞ്ചമ്പലങ്ങളും പഞ്ചപാണ്ഡവരെ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളാണല്ലോ. അപ്പൊ അതുപോലെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ആറന്മുള മാത്രമാണ് നമ്മൾ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ളത്, ആറന്മുള വള്ളസദ്യയൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കാണുക. ഇതിന്റെ ബ്രൗഷർ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഈ ബ്രൗഷറിനകത്ത് കയറി തന്നെ ഇതിന്റെ ഫുൾ ഇൻഫർമേഷൻ വായിക്കാൻ പറ്റും. ഓരോ ഡിപ്പോയിൽ നിന്നുള്ള ബുക്കിംഗ് നമ്പേഴ്സ് എല്ലാം നിങ്ങൾക്ക് അറിയാം. അതിനകത്ത് ബുക്കിംഗ് നമ്പേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ KSRTC ഒരു ചാറ്റ് ബോട്ട് ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം KSRTC പാക്കേജിനെ കുറിച്ചുള്ള ചാറ്റ് ബോട്ടുമായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാനുള്ള ലിങ്കും ഈ ഒരു ബ്രൗഷറിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ബ്രൗഷറിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം മെയിനായിട്ട് അഞ്ച് ക്ഷേത്രങ്ങളാണ് ഈ ഒരു പാക്കേജിലുള്ളത്. തൃച്ചിറ്റാറ്റ്, തൃപ്പുലിയൂർ, തിരുവാറന്മുള, തിരുവൻവണ്ടൂർ, തൃക്കൊടിത്താനം. ഇതാണ് അഞ്ച് ക്ഷേത്രങ്ങൾ, പഞ്ചപാണ്ഡവരുടെ അഞ്ച് ക്ഷേത്രങ്ങൾ. അപ്പോൾ ഇതിൽ പറയുന്ന പോലെ അഞ്ച് പേരും ധർമ്മപുത്ര, ഭീമസേനൻ, അർജുനൻ, നകുലൻ, സഹദേവൻ എന്നിവർ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. അപ്പൊ അതാണ് ഒരു വിശ്വാസം. അപ്പൊ അതിൽ ആദ്യത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് തൃച്ചിറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രമാണ്. അപ്പൊ അതിന്റെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ ഒരു പീരീഡിൽ മാത്രമല്ല നമുക്ക് വൈഷ്ണവർ, അതായത് കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാർ, ബൾക്കായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. ഈ അഞ്ച് ക്ഷേത്രങ്ങളുടെ ഇമ്പോർട്ടൻസ് അറിയാമെന്നുള്ള ആൾക്കാർ ബൾക്കായിട്ട് ആൾക്കാർ വന്നിട്ട് കണ്ടിട്ട് പോകുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ നമുക്ക് മലയാളികൾക്ക് അത്ര നമ്മൾ അങ്ങനെ അങ്ങോട്ട് നമുക്ക് അറിയപ്പെട്ടിട്ടില്ല ഈ ഒരു ക്ഷേത്രങ്ങൾ. പക്ഷേ പുറത്ത് നിന്ന് നോർത്ത് ഇന്ത്യൻസ് വരുന്നുണ്ട്. ഇതിനുവേണ്ടി മാത്രം ഉത്തർപ്രദേശിൽ നിന്നും ഒരുപാട് നോർത്ത് ഇന്ത്യൻസ്, ഈ ഒരു ചരിത്രം അറിഞ്ഞിട്ട് വരുന്ന നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് തൃച്ചിറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രമാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻ ആ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ഐതിഹ്യങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അതിന്റെ ബ്രൗഷർ ലിങ്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വായിച്ചു നോക്കാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. പിന്നെ രണ്ടാമത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് തൃപ്പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രമാണ്. അപ്പൊ ഇത് അതിനെക്കുറിച്ചുള്ള അതിന്റെ ക്ഷേത്രത്തിന്റെ പേര് വന്നതിനെ കുറിച്ചും പിന്നെ ഭീമസേനെയാണ് ഇവിടെ ആരാധിക്കുന്നത്. അപ്പം ആ ഭീമസേനാണ് ഇവിടെ നമുക്ക് പ്രതിഷ്ഠ, മറ്റേ നമ്മുടെ കൃഷ്ണഭക്തനായത് കൃഷ്ണന്റെ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത് ഭീമസേനാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഭീമസേന തിരുപ്പതി എന്നും ഭഗവാൻ വിശേഷിക്കപ്പെടുന്നു എന്നും പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ
തെക്ക് വശത്തെ യക്ഷിയുടെ കണ്ണാടി പ്രതിഷ്ഠയാണുള്ളത്. അങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അത് നിങ്ങൾ ബ്രൗസർ വായിച്ചു നോക്കുക. അപ്പം ഫുള്ളായിട്ട് പറയാനുള്ള ഒരു സമയത്തിന്റെ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് ബ്രൗസറിന് ലിങ്ക് കൊടുക്കുക, നിങ്ങൾ അതിനകത്ത് കയറി വായിച്ചു നോക്കുക. തിരുവാറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, ഇത് നമുക്കറിയാവുന്നതാണ്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം മൂന്നാമത്തെ ക്ഷേത്രം ഇതാണ്. ഇവിടെ അർജുനനാണ് പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളതെന്ന് വിശ്വസിക്കപ്പെടുന്നു. പമ്പാ നദിയുടെ കരയിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇത് നമുക്കറിയാം, വള്ളസദ്യ കൊണ്ട് ആറന്മുളയൂട്ട്, തിരുവോണ സദ്യ, വള്ളസദ്യ എന്നിങ്ങനെ എല്ലാ ആഘോഷ ദിവസങ്ങളിലും വർഷം തോറും ക്ഷേത്രത്തിൽ അന്നദാനം വഴിപാടായി നടത്തി വരുന്നു. അപ്പൊ അത് നമുക്കറിയാം. ആ വള്ളസദ്യയിൽ നമുക്ക് കേട്ടിട്ടുണ്ട് ഒരുപാട് വള്ളസദ്യ കുറിച്ചും എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ആറന്മുള ക്ഷേത്രം ഇതിലേറ്റവും മെയിൻ ആയിട്ടുള്ള ക്ഷേത്രമാണ്. അവിടെ തന്നെ നമുക്ക് വള്ളസദ്യ ഇവിടെ എഴുതിയിട്ടുണ്ട്. കണ്ടോ, ഓരോ കരക്കാരുള്ള വള്ളക്കാർക്കും സദ്യ കൊടുക്കുന്ന ചടങ്ങാണ് വലിയ വഴിപാടായി മാറിയ വള്ളസദ്യ. അപ്പൊ അത് കർക്കിടകം 15 മുതൽ കന്നി 15 വരെ ആണ് ഈ വഴിപാട് ഉള്ളത്. പിന്നെ സദ്യയുടെ വിഭവങ്ങളും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് വള്ളസദ്യ പള്ളിയോട് സമിതിയാണ് സമിതിയുമായിട്ട് ബന്ധപ്പെട്ട് KSRTC ഇത് കാണാനുള്ള ഈ വള്ളക്കാർക്ക് സദ്യ കൊടുക്കുന്നതും പിന്നെ ഈ സദ്യ കൊടുക്കുന്ന സമയത്ത് വള്ളസദ്യ എന്ന് പറയുമ്പോൾ തന്നെ ഒരു 40 മുതൽ 60 വരെ കൂട്ടം കറികൾ ഉൾപ്പെടുന്ന ഒരു സദ്യയാണ്. അപ്പൊ ഇതിൽ ഈ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വള്ളപ്പാട്ട് പാടി പുതിയ കറികൾ ചോദിക്കുന്നതും പിന്നെ അങ്ങനെയൊക്കെ ഉള്ളൊരു ആചാരമുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് കാണാനുള്ളൊരു ഫെസിലിറ്റി നമ്മൾ പള്ളിയോട് സമിതിയായിട്ട് ചേർന്ന് KSRTC പ്ലാൻ ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ വള്ളസദ്യയിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കൂടി KSRTC ഒരുക്കുന്നുണ്ട്. അപ്പൊ അതൊരു ഹൈലൈറ്റ് ആണ് നമുക്ക് വള്ളസദ്യയിൽ പങ്കെടുക്കാം എന്നുള്ളതാണ്. പിന്നെ ആറന്മുള കണ്ണാടി, ഇത് നമുക്കറിയാം. നോർമൽ ആറന്മുള കണ്ണാടി എന്ന് പറയുമ്പോൾ നമുക്ക് നോർമൽ ട്രഡീഷണൽ അതായത് നമ്മൾ നോർമൽ ആയിട്ട് ചെയ്യുന്ന രീതിയിലല്ല ആറന്മുള കണ്ണാടി ചെയ്യുന്നത്. പ്രത്യേക ലോഹക്കൂട്ടൊക്കെ ഉണ്ടാക്കി അത് പ്രത്യേക രീതിയിലാണ്. അത് നിങ്ങൾക്ക് അവിടെ പോകുമ്പോഴത്തേക്ക് ആ ആറന്മുള ക്ഷേത്രത്തിന്റെ അടുത്തായിട്ടൊക്കെ തന്നെ ഒരുപാട് ഈ ആറന്മുള കണ്ണാടി ഉണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവിടെ വിസിറ്റ് ചെയ്യാനും അത് വാങ്ങാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. പിന്നെ ഇത്തിരി കോസ്റ്റ്ലി ആണ് ആറന്മുള കണ്ണാടി എന്ന് പറയുമ്പോൾ, നല്ലൊരു എമൗണ്ട് ആവും പർച്ചേസ് ചെയ്യാൻ. കാര്യം അത്രയും എഫേർട്ട് എടുത്ത് ഉണ്ടാക്കുന്ന ഒരു കണ്ണാടിയാണ്, നമ്മുടെ നോർമൽ കണ്ണാടിയല്ല. അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ആ ഒരു കണ്ണാടി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അവിടെ കാണുമ്പോൾ മനസ്സിലാവും, അത് ഉണ്ടാക്കുന്ന ഒരു പ്രൊസീജിയർ കാണുമ്പോൾ മനസ്സിലാവും ഇങ്ങനെയാണെന്ന്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആറന്മുള കണ്ണാടിയെ കുറിച്ചുള്ളതും അതിന്റെ ചരിത്രം എല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൽ നാലാമത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് തിരുവൻമണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രമാണ്. പാണ്ഡവരിൽ നാലാമനായ നകുലനാണ് ഇവിടെ മഹാവിഷ്ണു ന്റെ വിഗ്രഹം വച്ച് പ്രതിഷ്ഠിച്ചതെന്നുള്ളതാണ് ഐതിഹ്യം. അപ്പോ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, അതും വായിച്ചു നോക്കുക. അതിന്റെ ഫോട്ടോ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, ഞാനല്ല നമ്മുടെ KSRTC ബ്രൗസറിൽ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പോകുന്ന വഴിക്ക് ഈ പഞ്ചപാണ്ഡവ ക്ഷേത്രത്തിൽ ഇല്ലാത്ത വേറൊരു ക്ഷേത്രമാണ്, അത് നമുക്ക് പോകുന്ന വഴിക്കാണ് കവിയൂർ ഗുഹാക്ഷേത്രം. അപ്പൊ അതുകൂടി കാണാനുള്ള ഒരു ഓപ്ഷൻ KSRTC അറേഞ്ച് ചെയ്യുന്നുണ്ട്. അത് പോകുന്ന വഴിക്കാണ്, അത് ഒരുപാട് ഹിസ്റ്ററി ഉള്ള ഒരു ക്ഷേത്രമാണ്. അപ്പൊ അത് നമുക്ക് പോകുന്ന സമയത്ത് കാണാൻ പറ്റും. അപ്പൊ അത് നമ്മുടെ ഡീറ്റെയിൽസ് നമുക്ക് അതിനകത്ത് കയറി വായിക്കാൻ പറ്റും, പറഞ്ഞു തരും. നമുക്ക് KSRTC കൂടെ വരുന്ന ഗൈഡ്സ് അതെല്ലാം പറഞ്ഞു തരുന്നുണ്ടാവും. പിന്നെ തൃക്കൊടിത്താനം മഹാക്ഷേത്രം, ഇത് ആണ് നമ്മുടെ അഞ്ചാമത്തെ ക്ഷേത്രം തൃക്കൊടിത്താനം. അപ്പൊ ഇതെല്ലാം ഒരുപാട് ഹിസ്റ്ററി ഉള്ള ഒരു ക്ഷേത്രങ്ങളാണ്. ഇതിന്റെ ബാക്കിൽ ഒരുപാട് കഥകളല്ല ഒരുപാട് ചരിത്രമുണ്ട്. അപ്പൊ അത് നമ്മൾ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും, അല്ലെങ്കിൽ ഈ ഒരു ബ്രൗസർ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെതായിട്ടുള്ളൊരു ഓൾ ഇൻ ഓൾ ഐഡിയ കിട്ടും എന്തൊക്കെയാണ് എന്നുള്ളത്. ഒരു ഹിസ്റ്ററിയെ കുറിച്ച് അതിൻ്റെ ഈ ക്ഷേത്രങ്ങളുടെ ഹിസ്റ്ററിയെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. പിന്നെ കൂടുതലായിട്ട് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട് ഇതിനെ കുറിച്ചുള്ള ഓരോ ക്ഷേത്രങ്ങളെ പറ്റി. അപ്പൊ ഈ അഞ്ച് ക്ഷേത്രങ്ങളാണ് പഞ്ചപാണ്ഡവ ക്ഷേത്രം എന്ന് പറയുന്നത്. പിന്നെ ഇത് കൂടാതെ മുതുകുളം പാണ്ഡവർക്കാവ് ദേവി ക്ഷേത്രം, ഇത് കുന്തിദേവി പ്രതിഷ്ഠിച്ചതെന്ന് പറയുന്ന ഒരു ക്ഷേത്രമാണ് പാണ്ഡവർക്കാവ്. അപ്പൊ ഈ ഒരു ക്ഷേത്രം പഞ്ചപാണ്ഡവ ക്ഷേത്രത്തിനോട് ആറാമത്തെ ഒരു ക്ഷേത്രമായിട്ടാണ് വരുന്നത്. അപ്പൊ ഇതും ഇവിടെയും നമ്മൾ പോകുന്നുണ്ട് KSRTC ഇവിടെയും ഈ ഒരു പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനം എന്ന് പറയുമ്പോൾ അതിൽ ഒതുക്കുന്നില്ല,
അതുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രങ്ങൾ കൂടി കവർ ചെയ്യുന്നുണ്ട്. അതിലൊരു ക്ഷേത്രമാണ് ഈ പാണ്ഡവർക്കാവ് ക്ഷേത്രം. അപ്പൊ അത് കുന്തിദേവി ഭദ്രകാളിയുടെ പ്രതിഷ്ഠ വെച്ചു പ്രതിഷ്ഠിച്ച് ആരാധിച്ചു വന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് കുന്തിദേവി ചെളി കൊണ്ട് നിർമ്മിച്ച വിഗ്രഹമാണ് ഇപ്പോഴും ഇവിടുത്തെ മൂല വിഗ്രഹം. പഞ്ചലോക നിർമ്മിതമായ ഗോളക കൊണ്ട് ആവരണം ചെയ്ത് സൂക്ഷിച്ച് പൂജാതി കർമ്മങ്ങൾ നിർവഹിച്ചു പോകുന്നു. അങ്ങനെ കുന്തിദേവി തന്നെ പ്രതിഷ്ഠിച്ച ആ ഒരു വിഗ്രഹമാണ്. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ബ്രൗഷറിലൂടെ KSRTC പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കറിയാം KSRTC യാത്ര പോകുമ്പോൾ ഒന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പാക്കേജസ് ചെയ്യുന്നുണ്ട്, തീർത്ഥാടന യാത്രകൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇതിനെല്ലാം ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒന്ന് സേഫ്റ്റിയാണ്. നമുക്ക് KSRTC പോകുമ്പോൾ നമുക്കൊരു സേഫ്റ്റി KSRTC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് KSRTC അറിയാമല്ലോ, ഓക്കെ, ആ ഒരു സേഫ്റ്റി നമുക്ക് കിട്ടും. രണ്ടാമത്തെ കാര്യം കോസ്റ്റ് എഫക്റ്റീവ് ആണ്, നമുക്ക് ചെറിയ എമൗണ്ടിന് സാധാരണക്കാർക്ക് പോയി വരുന്ന എമൗണ്ടിന് പോയി വരാൻ പറ്റും. അപ്പൊ ഇത് രണ്ടുമാണ് അവിടുത്തെ ഹൈലൈറ്റ്. ഈ ഒരു പാക്കേജിനകത്ത് KSRTC വള്ള സദ്യ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അപ്പോ ആ സദ്യയിൽ പങ്കെടുക്കാനായിട്ട് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന്റെ ബുക്കിംഗ് നമ്പേഴ്സ് എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ നമ്പേഴ്സ് നമുക്ക് ഓരോ ജില്ലകളിൽ നിന്നുള്ള യാത്രകൾ, ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണെങ്കിൽ അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഓരോ ഡിപ്പോകളുടെയും നമ്പറും കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ വിളിച്ച് ബുക്കിംഗ് എടുക്കാവുന്നതാണ്, റേറ്റ്സ് അന്വേഷിച്ചിട്ട് ബുക്കിംഗ് എടുക്കാവുന്നതാണ്. പിന്നെ ചാറ്റ് ബോട്ടിന്റെ ലിങ്ക്, നമുക്ക് കൂടുതൽ വിവരങ്ങൾ അടങ്ങിയ ചാറ്റ് ബോട്ടിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ അതുകൂടാതെ നമുക്കിപ്പോൾ ക്ലിക്ക് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ അതുപോലെ നമ്മുടെ നമുക്ക് നമുക്ക് ഉള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനായിട്ട് ഗൂഗിൾ റിവ്യൂ ലിങ്കും തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ്. അപ്പോ നിങ്ങളൊരു യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഒരു തീർത്ഥാടന യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ KSRTCയോടൊപ്പം തന്നെ ചെയ്യുക. അത് നിങ്ങൾക്ക് നല്ല നല്ലൊരു യാത്രയാണ്. നിങ്ങൾക്ക് നാലമ്പലം പോയിട്ടുള്ള നാലമ്പലം, ഈ ഇടയ്ക്ക് KSRTC കർക്കിടക മാസത്തിൽ നാലമ്പല യാത്ര എന്ന് പറയുമ്പോൾ നമ്മുടെ തൃശ്ശൂരുള്ള നാലമ്പലങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് നാലമ്പല യാത്ര ചെയ്തിരുന്നു. അപ്പൊ അത് പോയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ അവരോടൊന്ന് അന്വേഷിക്കുക KSRTC എത്ര നല്ലതായിട്ടാണ് ഈ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത്, അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ അത് നിങ്ങൾ ഈ ഒരു യാത്ര നിങ്ങൾ ചൂസ് ചെയ്ത് പോവുക. നിങ്ങൾക്ക് പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങൾ കാണാനായിട്ടുള്ളൊരു അവസരം KSRTC ഒരുക്കുകയാണ്. അപ്പൊ അത് ഉപയോഗപ്പെടുത്തുക. അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഈ വീഡിയോ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഞാനതിനെ ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ ഒരു ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമുക്ക് അതിന്റെ ഒരു ഐറ്റിനറി കൂടി KSRTC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അതുകൂടി ഒന്ന് കാണിക്കാം വീഡിയോ എൻഡ് ചെയ്യുന്നതിന് മുമ്പ്. ഇതാണ് ഐറ്റിനറി. രാവിലെ 7 മണിക്ക് ചെങ്ങന്നൂർ എത്തുന്ന രീതിയിലാണ് ചാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇവിടുന്നാണ് ട്രാവൽ ചാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ട്രിവാൻഡ്രത്തു നിന്നാണെങ്കിൽ ട്രിവാൻഡ്രം ടു ചെങ്ങന്നൂർ എന്ന് പറയുന്നത് 3 മണിക്കൂർ ജേണിയാണ്. അപ്പൊ 3 മണിക്കൂർ നേരത്തെ, ഒരു 4 മണിക്ക് പുറപ്പെടേണ്ടി വരും, വെളുപ്പിന് 4 മണിക്ക് പുറപ്പെടേണ്ടി വരും. അപ്പൊ 7 മണിക്ക് നമ്മൾ ചെങ്ങന്നൂർ എത്തിച്ചേരുക എവിടുന്നാണെങ്കിലും. അപ്പൊ ട്രിവാൻഡ്രം ഡിപ്പോയിൽ നിന്നാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ നെയ്യാറ്റിൻകര ഡിപ്പോയിൽ നിന്നാണ് പോകുന്നതെങ്കിൽ, അവർ 4 മണിക്കായിരിക്കും ചാർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആ നമ്പറിൽ വിളിച്ച് അന്വേഷിക്കുക, എന്നിട്ട് ടൈം ചോദിക്കുക. അപ്പൊ 7 മണിയോടുകൂടി ചെങ്ങന്നൂർ എത്തിച്ചേരുക, എന്നിട്ട് അവിടുന്ന് ഉള്ള ഒരു ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പോകുന്ന ഡീറ്റെയിൽസ്, ഒരു ഐറ്റിനറി, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഐറ്റിനറി ആണ് കൊടുത്തിരിക്കുന്നത്. ഈ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഓരോ ക്ഷേത്രങ്ങളിലേക്കും പോകുന്ന ടൈമും ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.